ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചെമ്മീൻ കറി റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെയും പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കിലോ ചെമ്മീനാണ് കറി വെക്കാനായിട്ട് പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മണ്ണിൻ്റെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കഴിഞ്ഞതും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പോളം ചെറിയ ഉള്ളിയും സവോളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി മാത്രം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/5 ചെറിയ ഉള്ളിയും പിന്നെ ബാക്കിയൊരു ചെറിയ സവോളയും കൂടെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയും പച്ചമുളകാണ്. ഞാൻ 3 വലിയ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും. പിന്നെ ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കണില്ല. പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് ഒന്നൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് സവാളൊക്കെ ഒന്ന് നല്ലപോലെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 തക്കാളി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മീഡിയം സൈസിലെ തക്കാളിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 1/2 എണ്ണം ഇട്ട് കൊടുത്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം, വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരട്ടെ, അതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഫ്ലെയിം ഒന്ന് വളരെ ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കണം. പിന്നെ അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിടുന്നത് എരിവുള്ള മുളകാണെങ്കിൽ 1 മുതൽ 1.5 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായി. മസാല കരിഞ്ഞ് പോകരുത്, എന്നാൽ പച്ചമണം മാറുക വേണം. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊരു വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള പുളി നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറി വെക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഈ ഒരു സൈസിലുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ആ പുളി വെള്ളമാണിത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു പുളി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. പിന്നെ നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, നല്ല നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ മൊത്തം 1 കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതൊന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലാണത്. അപ്പോൾ ഞാനിപ്പോൾ 1 തേങ്ങയുടെ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ടല്ല എടുത്തിട്ടുള്ളത്, എന്നാൽ നല്ല ലൂസായിട്ടും അല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാല് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മളിതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക, എന്നിട്ട് പാലൊഴിച്ചു കൊടുക്കുക. ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ, അതിനുശേഷം വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിനിടയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് ഇറക്കൊന്ന് ഇളക്കി കൊടുക്കാം, കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പും കൂടെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ നമ്മളെപ്പോഴും ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കറിയും തിളച്ച് വരണ്ട്, നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണിത്. നമുക്കിനിയിപ്പോൾ ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി മീൻ ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊട്ടുന്ന മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ചട്ടിയൊന്ന് വെറുതെ ചുറ്റിച്ചു കൊടുത്താൽ മതി, കൈയിട്ട് ഇളക്കി കൊടുക്കരുത്. നമുക്കിനിയിപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സമയത്ത് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കലും മുഴുവനും കവർ ചെയ്ത് വെച്ച് കൊടുക്കരുത്. നമ്മൾ നല്ലപോലെ കവർ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറി വളരെ കട്ടി കുറഞ്ഞ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പകുതി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കറിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് പതുക്കെ തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കറി ഒന്ന് കുറുകി വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഇതുപോലെ പതുക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റും കൂടെ കഴിയട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെച്ചിട്ടുള്ള കറിയാണിത്. ഇപ്പോൾ നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് കറി ഒന്ന് വറവിടണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കറിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണിനേക്കാളും കുറവേ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറിയുടെ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും കറി നല്ലപോലെ അടച്ചിട്ട് 2 മിനിറ്റ് വെച്ചു കൊടുക്കുക. ആ കറിയിലേക്ക് ഈ ഉള്ളിയുടെ ഒക്കെ ഫ്ലേവർ ശരിക്കും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫ്ലെയിം ഒന്നും വേണ്ട, നമ്മളങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പത്രിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.